ഡൗട്ട്നെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നെറ്റിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നെറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കാം. ദ സംസ് ഓഫ് n ടേംസ് ഓഫ് 2 APs ആർ ഇൻ ദ റേഷ്യോ 5n+4:9n+6. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ 18th ടേംസ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? രണ്ട് APകളുടെ n ടേംസിന്റെ സമ്മിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 5n+4:9n+6 കണ്ടുപിടിക്കേണ്ട എന്താണ്? റേഷ്യോ ഓഫ് ദെയർ 18th ടേംസ്. അപ്പൊ നമുക്ക് ഓരോ APയും കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് APയുടെ ഫസ്റ്റ് ടേമിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു A എന്നും കോമൺ ഡിഫറൻസ് ഈക്വൽ ടു D എന്നും അതുപോലെ തന്നെ സം ഓഫ് n ടേംസ് ഈക്വൽ ടു എന്ത് വരുമ്പോ n/2 × 2A+(n-1)×D എന്ന് വരും. അങ്ങനെയാണെങ്കിൽ nth ടേം an ഈക്വൽ ടു എന്തായിരിക്കും? a+(n-1)×D ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് AP കൺസിഡർ ചെയ്യാം. സെക്കൻഡ് AP, അവിടെ നമുക്ക് ഫസ്റ്റ് ടേമിനെ ക്യാപിറ്റൽ A എന്ന് എടുക്കാം, കോമൺ ഡിഫറൻസിനെ ക്യാപിറ്റൽ D എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ടേംസ് എന്തായിരിക്കും? n/2 × 2 × A+(n-1)×D ആയിരിക്കും, അല്ലെ? ദെൻ nth ടേം എന്തായിരിക്കും? A+(n-1)×D ആയിരിക്കും, അല്ലെ? ഇനി നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? സം ഓഫ് n ടേംസ് ഓഫ് 2 APs ആണ് റേഷ്യോ തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കത് എഴുതാം. എന്താണ് നമ്മുടെ 2 APs സം? എന്താണ് n/2 × 2A+(n-1)×D ഡിവൈഡഡ് ബൈ n/2 × 2 × A+(n-1)×D ഈക്വൽ ടു എന്താണ്? 5n+4/9n+6 ആണ്, അല്ലെ? 5n+4/9n+6 ആണ്. അങ്ങനെയാണെങ്കിൽ n/2 n/2 ക്യാൻസൽ ചെയ്യാം, അല്ലെ? ഇനി നമുക്ക് 2A+(n-1)×D യില് ഒരു 2വിനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? 2 × A+(n-1)×2 × D എന്ന് വരും, അല്ലെ? ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? 2 × A+(n-1)×2 × D എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്താണ്? 5n+4/9n+6 ആണ്, അല്ലെ? 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? വിച്ച് ഇംപ്ലൈസ് A+(n-1)×2 × D ഡിവൈഡഡ് ബൈ A+(n-1)×2 × D ഈക്വൽ ടു 5n+4/9n+6 കിട്ടും. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് 18th ടേംസ് ആണ്, അല്ലെ? അപ്പൊ ഫസ്റ്റ് APയുടെ 18th ടേം എന്തായിരിക്കും? A 18 ആയിരിക്കും, അല്ലെ? സെക്കൻഡ് APയുടെ 18th ടേം അതും A 18 ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെ? അതായത് റേഷ്യോ ഓഫ് 18th ടേംസ് ഓഫ് 2 APs, അല്ലെ, എന്ത് വരും? A+(17D)/A+(17×D വരും. ഈ ഒരു റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷനിലെ n-1/2 പ്ലേസിൽ എന്ത് വരും? 17 വരണം, അല്ലെ? അപ്പോൾ ആ n-1/2 17 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് n-1/2 = 17, അല്ലെ? അപ്പൊ എന്ത് വരും? n-1 = 34 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് n = എന്ത് വരും? 35 എന്ന് വരും. അപ്പൊ ഈ 35 n വാല്യൂ 35 എന്നൊക്കെ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം, അല്ലെ? പുട്ട് n = 35. ഇൻ ഇക്വേഷൻ 1. അപ്പൊ എന്ത് വരും? സ്മോൾ a+(35−1/2)×D ഡിവൈഡഡ് ബൈ A+(35−1/2)×D ഈക്വൽ ടു എന്ത് വരും? 5n+4 അതായത് 5 × 35 + 4
9 into 35 plus 6 എന്ന് വരും അല്ലേ അതായത് n ന്റെ പ്ലേസിൽ എല്ലാം 35 കൊടുത്തു അപ്പോൾ എന്ത് വരും which implies a plus 34 by 2 അതായത് 17d by capital a plus ഇവിടെ എന്ത് വരും capital 17 into capital d വരും equal to എന്ത് വരും 5 into 35 plus 4 that is equal to 175 plus 4 divided by 315 plus 6 എന്ന് കിട്ടും this is equal to എന്ത് വരും 179 divided by 321 എന്ന് കിട്ടും അതായത് എന്താണ് ഇത് ഇത് 18th term of first ap divided by 18th term of second ap ആണ് അല്ലേ അപ്പോൾ റേഷ്യോ എന്താ കിട്ടിയിരിക്കുന്നത് 179 by 321 അതായത് therefore ratio of 18th terms of two aps എന്തായിരിക്കും equal to 179 is to 321 ആയിരിക്കും ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ